കാരണം സത്യം പറഞ്ഞ ഞാൻ അയാളെ വെറുത്തോണ്ടിരിക്കണം. കാരണം അവള് കാരണമാണല്ലോ ഞാൻ ഇത്ര അനുഭവിക്കണേ എന്ന് ഓർക്കുമ്പോ നിങ്ങളുടെ നാക്ക് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വെറുക്കുന്നുണ്ട്. എനിക്ക് ഒരു കണ്ണീച്ചോയെ തോന്നുള്ള വെറുക്കാൻ വേണ്ടിയിട്ട്. കബറി പോയ ആളാണ്, മരിച്ച ആളാണ്, ഈ ലോകത്തില്ല. എന്നിട്ട് പോലും ഞാൻ വെറുത്തോണ്ടിരിക്കണ്ട നിങ്ങ കാരണം. അത്രത് കണ്ണീച്ചോര വരെ പോയി നിങ്ങളുടെ ഓരോ വാക്കുകൾ കാരണം. ഒരു മനുഷ്യന് ഇങ്ങനൊന്നും ചേഞ്ച് ആക്കരുത്. നിങ്ങളുടെ നാക്കൊന്ന് അടക്കി വെക്ക്. ഇത്ര നാളും എനിക്ക് നെഗറ്റീവ് കമൻസ് വന്നിട്ട് പോലും ഞാൻ നോർമലി മാന്യമായിട്ട് തന്നെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യം മാന്യമായിട്ട് കൊടുത്ത്, പിന്നെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഒരു അനുഭവം വരും, നിങ്ങളെന്തായാലും ഇടങ്ങേറാവും. കാരണം നിങ്ങളുടെ ആ ടൈപ്പിങ്ങിലെ ചെറിയ കമൻറ്റ് പോലും ഒരാളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും നിങ്ങൾ അനുഭവിക്കണം. അപ്പം അടച്ചോന്നല്ല പറയാം, പക്ഷേ ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്കുണ്ട് ഫീലിങ്സ്. അപ്പം നിങ്ങളീ പറയണ വാക്ക് എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും അനുഭവിക്കും. പിന്നെ ഇത്രയും നാളും ഞാൻ കമൻസിന് അങ്ങനെയൊന്നും റിപ്ലൈ കൊടുത്തില്ല. ഇന്ന് ഞാനിപ്പോൾ റീലിൽ കമൻറ്റ് വന്നപ്പോൾ ഞാൻ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും തെറിയാണെങ്കിലും ഞാൻ നല്ല രീതിക്ക് തന്നെ തിരിച്ചും നല്ല തെറിയരും. പിന്നെ വീട്ടുകാരെ പറഞ്ഞ് തെറി വയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫാമിലിനെ പറയില്ല, എനിക്ക് കുറച്ച് മാനിയതുണ്ട്. കാരണം ആ ഉപ്പയൊന്നും അറിയില്ല നിങ്ങൾ ഇങ്ങനത്തെ പീപ്പിൾസ് ആണെന്ന്. സോ അവരെനിക്ക് പറയേണ്ട ആവശ്യമില്ല. കണ്ണീരിന്റെ ശാപമാണ് ഇന്ന് മെഹനാസ് അനുഭവിക്കുന്നത് എന്നാണ് ഇത് കേൾക്കുന്ന ഓരോരുത്തരും പറയുന്നത്. റിഫയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. എന്നാൽ റിഫ ദുബായിൽ ക്രൂര മർദ്ദനത്തിന് ഇരയായിരുന്നു എന്ന് ആ സമയത്ത് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. മെഹനാസ് റിഫയെ വളരെ ദാരുണമായി തന്നെ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, റിഫയെ മെഹനാസിന്റെ ഒരു സുഹൃത്ത് ഉപദ്രവിച്ചിരുന്നതായും അതിന്റെ മനോവിഷമത്തിൽ റിഫ ആത്മഹത്യ ചെയ്തതാണ് എന്ന് ആ സമയത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പിന്നീട് ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. റിഫയുടെ മരണം പയ്യെ പയ്യെ എല്ലാവരും മറന്നു പോവുകയായിരുന്നു. തന്റെ പിഞ്ചു കുഞ്ഞിനെ പോലും മെഹനാസ് അന്വേഷിച്ചില്ല. പിന്നാലെ മാസങ്ങൾക്കിപ്പുറം സഫയുമായി മെഹനാസിന്റെ വിവാഹം കഴിഞ്ഞു. എന്നാൽ ഈ ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ കാട്ടി കൂട്ടിയത് കണ്ട് അഹങ്കാരം എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. എന്ത് അഹങ്കാരമാണ് ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഇവന്? കാരണം താൻ ഏറെ സ്നേഹിച്ച് താൻ പ്രണയിച്ച് കൂടെ കൂട്ടിയ റിഫ മെഹനോ മരണപ്പെട്ടു. ആ പെൺകുട്ടി മരണപ്പെട്ട് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീണ്ടും അടിച്ചുപൊളി ജീവിതം നയിക്കുകയാണ്. ഈ അടിച്ചുപൊളി ജീവിതത്തിന് ഒരു അവസാനമില്ല. അതിനൊരു തടസ്സം വരുമ്പോഴാണ് മെഹനാസിന് ദേഷ്യം വരുന്നതും ഈ മെഹനാസിന്റെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നതും. ഇവർ തമ്മിൽ ബെഡ്റൂമിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മെഹനാസിന്റെ പുതിയ ഭാര്യയായ സഫ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മെഹനാസ് ചെയ്ത ക്രൂരതകളെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് സഫ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. March 1 പുലർച്ചെ ദുബായ് ജാഫിലിയയിലെ താമസ സ്ഥലത്താണ് റിഫയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കി. റിഫയുടെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം അന്ന് പരാതി നൽകി. ആ പരാതിയുടെ പുറത്താണ് മെഹനാസിനെതിരെ പോലീസ് കേസെടുക്കുന്നത്. മെഹനാസും മെഹനാസിന്റെ സുഹൃത്തുമാണ് മൃതദേഹം ആദ്യം കാണുന്നത്. മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ റിഫ സന്തോഷവതിയായിരുന്നു എന്നാണ് കുടുംബം വെളിപ്പെടുത്തിയത്. വീട്ടുകാരുമായി അരമണിക്കൂറോളം വീഡിയോ കോൾ ചെയ്തപ്പോഴും സന്തോഷവതിയായിരുന്നു. ജീവിതത്തിൽ പതറരുത് എന്ന് നിർബന്ധമുള്ള റിഫ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ആ കുടുംബം ഇന്നും വിശ്വസിക്കുന്നു. ദുബായിൽ പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നത് ദുരൂഹമാണെന്നും ഇവിടെ നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കുടുംബം രംഗത്തെത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ കേസ് മറ്റെല്ലാ കേസുകൾ പോലെയും തേഞ്ഞുമാഞ്ഞു പോവുകയായിരുന്നു.